ഇന്നത്തെ പുതിയ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിംഗ് സീരീസ് പാർട്ട് ഫൈവ് ആണ്. നമ്മുടെ ഗപ്പികളൊക്കെ ഒന്ന് ബ്രീഡായിട്ടുണ്ട്, ഇനി രണ്ട് പേരും കണ്ട് ബ്രീഡാവാനായിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള എല്ലാം ഒന്ന് ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിനകത്ത് നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു നല്ല ഗ്രോത്ത് എങ്ങനെ കൊണ്ടുവരാം, നല്ല ക്വാളിറ്റി അവരിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനൊക്കെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് അടിക്കാതെ കാണുക. അപ്പോൾ നമ്മൾ പറയുന്ന അറിവുകൾ അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഫാമിംഗ് സീരീസുമായി ബന്ധപ്പെട്ട വീഡിയോസ് അതേപോലെ തന്നെ ഗപ്പി പരിപാലനവുമായി ബന്ധപ്പെട്ട വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവർക്കൂടി കുറച്ച് ഉപകാരപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആ സപ്പോർട്ട് അവരറിയിക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിൽ നിന്ന് കുറച്ച് നമ്മുടെ ഗപ്പി ഫ്രൈസിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ കുറച്ച് ഗപ്പി ഫ്രൈസൊക്കെ ഇട്ടേക്കുന്ന ടാങ്കിലോട്ട് മാറ്റി അവരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാവുന്ന ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. അപ്പം മുഴുവൻ തന്നെ കാണുക, ആരും സ്കിപ്പ് അടിക്കില്ല, നേരത്തെ പറഞ്ഞപോലെ തന്നെ സ്കിപ്പ് അടിക്കാതെ കാണുക. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ നമ്മുടെ ടാങ്കിൽ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഈ നമ്മുടെ ഗപ്പി പ്രസവിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ നോക്കിയപ്പോഴത്തേ പ്രസവിച്ചിരിക്കുന്നത്, രണ്ട് മൂന്നെണ്ണം പ്രസവിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും രണ്ടെണ്ണം കണ്ട് പ്രസവിക്കുന്നുണ്ട്, ഒന്ന് മുമ്പെയൊക്കെ പ്രസവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു രണ്ടെണ്ണത്തിൻ്റെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇടയ്ക്കായിട്ട് നമുക്ക് കാണാം, ഫസ്റ്റ് കുഞ്ഞിനെ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഓരോന്നിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇതേപോലെ പായലിട്ട് കഴിഞ്ഞ് ഇടയ്ക്കുന്നൊക്കെ കിട്ടും. ഇന്ന് വല്ല ഇടത്തും ഉണ്ട് നോക്കട്ടെ. അപ്പോൾ ഈ ഇവിടെ ഒന്നും കാണുന്നില്ല, നോക്കാം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എല്ലാം കാണും. നോക്കിയാൽ ചിലപ്പോൾ കിട്ടുന്നതാണ്, ഇവിടെ ഒന്നും കാണുന്നില്ല. എന്തായാലും നമ്മളൊരു 10 രൂപ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു. 10 രൂപ കിട്ടുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം നല്ല രീതി. ആ ഇവിടെ ഉണ്ട്, വേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് കുഞ്ഞിനെ വേണ്ടതാണ്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഈ ഒരു ഒറ്റ കയ്യിലായതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട് ക്യാമറ ഇത് രണ്ടും കൂടി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ക്യാമറയുടെ അടുത്ത് തന്നെ നമ്മൾ കാണിക്കുന്നതാണ്. കുഞ്ഞിനെ പിടിക്കുന്നതൊക്കെ ഇച്ചിരി ഇതായ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പോകുന്ന കാരണം അങ്ങനെയാണ്. അപ്പം ഇത് നമുക്ക് ഒരു രണ്ടാമത് കുഞ്ഞിനെ കിട്ടിയിരുന്നു. അപ്പോൾ മുഴുവൻ കുഞ്ഞിനെ പിടിക്കുന്നതെന്ന് നമ്മൾ കാണിക്കുന്നില്ല, കുറച്ച് കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് മാത്രം കാണിക്കാം. ഇതാണ്ട് ഇവിടെ ഉണ്ട്, ഇനി ഇതിനെ എടുക്കണം. ഇതിന് ഓടാൻ നല്ല സ്ഥലം ഉണ്ടല്ലോ. കറുത്തായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ക്യാമറ കറക്റ്റായിട്ട് കിട്ടത്തില്ല. എന്തായാലും നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്, അതാണ്ട് എത്തിയിട്ടുണ്ട്. പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്നതാണ്, ഇതാണ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം സെക്കൻഡ് ഫ്രെയിം കിട്ടി, ഇപ്പോൾ തേർഡ് ഫ്രെയിം നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ഫ്രെയിം നമ്മൾ കണ്ടുമുട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രെയിനെ നമുക്ക് എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കണ്ടാലും മനസ്സിലാവും നമ്മുടെ ഫിമേഴ്സ് ഒന്നും വലുതായിട്ട് ഫ്രൈ കഴിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ ആ പിടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല നമ്മൾ. പിന്നെ ഇപ്പം നമുക്കൊരു ഏകദേശം 10-20 മേളിൽ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ടാങ്കിലുണ്ട്, അതിനൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. നാളത്തോടെ നമ്മൾ പിടിക്കുന്നതാണ്, അപ്പോൾ അതൊന്നും നമ്മുടെ വീഡിയോ കാണിക്കുന്നില്ല. ഇനിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഗപ്പികളെ, നമ്മുടെ ഈ ഗപ്പി കുഞ്ഞിനെ, നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ളൊരു ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റുവാണ്. ഒത്തിരി വലിപ്പമുള്ള അല്ലെങ്കിലും ഒരു കുറച്ച് നാളായി കഴിയാൻ പറ്റുന്നൊരു ടാങ്ക് തന്നെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഇനി അതിനകത്തോട്ടാക്കണം. അപ്പോൾ സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട, മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാം ഒരു 10 രൂപ കുഞ്ഞുങ്ങളുണ്ടെന്ന്. അപ്പം നമ്മൾ ടാങ്കിലോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ചോർത്തപ്പിയിലേക്ക് വാക്കുകളൊക്കെ കയറി വരുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഴയ കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം നല്ല സൈസൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് 4-5 ദിവസം പ്രായമേ ഉള്ളൂ ആ കുഞ്ഞുങ്ങൾക്ക്. അതിൽ ഇപ്പം വന്ന കുഞ്ഞുങ്ങൾ അതേപോലെ അതിന് ഇന്നാൾ വന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. 2 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളും മുതൽ 5 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളും വരെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഇതിലും കൂടി ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് അതേപോലെ വെറുതെ ഇട്ടിട്ട് നമ്മളൊരു മൂലയായിട്ട് വെച്ചേക്കുവാണ്. പക്ഷെ കിളിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും വലുതായിട്ട് കിളിക്കത്തില്ല, കാരണം ഫ്രീ ആയിട്ട് ഇങ്ങനെ അതിനാ വേണ്ടുന്ന ഇതൊന്നും കിട്ടുന്നില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ അമോണിയൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ ചെടിയൊക്കെ വലിച്ചെടുത്ത് വളർന്നു വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ 1 മാസം പ്രായം ആയി വരുന്ന കെട്ടുകൾ ഇട്ടേക്കുന്നതാണ്. 1 മാസം പ്രായത്തിലോട്ട് വരുന്ന കെട്ടുകൾ നമ്മൾ ഈ ഒരു ടാങ്കിലേക്കാണ് മാറ്റുന്നത്. കണ്ട് മനസ്സിലാവും 1 മാസം പ്രായമുള്ള കെട്ടുകളാണ് ഇതൊക്കെ. ഒരു മാസം ആവാറായതേ ഉള്ളൂ, ഇനി 5-6 ദിവസം ഉണ്ട്. കുഴപ്പമില്ലാത്ത ഗ്രോത്തൊക്കെ കയറി വരുന്നുണ്ട്. ഇത് നമുക്ക് ഇനിയൊരു കുറച്ചേരം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരുന്നു, അത്ര നേരം നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോയ്ക്ക് ഒത്തിരി ലെന്തായി പോകും. അപ്പോൾ ഇനി ഇത് പതിയെ ഇതേപോലെ ചരിച്ച് പതിയെ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് അങ്ങ് ഒഴിക്കല്, പതിയെ വെച്ച് കൊടുക്കുക. അവരുടെ ഇഷ്ടത്തിന് അവരെ ഇറങ്ങി പോട്ടെ, പതിയെ ഒഴിക്കുക. അപ്പോൾ ഈ രീതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൈസുള്ള കെപ്പുകളും ഉണ്ട്, അതേപോലെ സൈസ് കുറഞ്ഞ കെപ്പുകളും ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും സൈസ് കുറഞ്ഞ കെപ്പുകളും ഉണ്ട്. ഈ ഒരു ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു ഈ ഒരു നമ്മുടെ കെപ്പുകൾ നമ്മുടെ ടാങ്കിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എങ്ങനെ വളർത്താമെന്നാണ്. അപ്പം ഇനി ബ്രൂ നല്ല രീതിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നൊരു ഫീമെയിലാണ് ഇത്. ഇതിന് ഏകദേശം വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൊസീജിയറായി നിൽക്കുന്ന ഒരു ഫീമെയിലാണ്. ഇതിന് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വയറൊക്കെ നല്ല രീതിയിൽ വെച്ച് ബ്ലാക്ക് സ്പോട്ടൊക്കെ നല്ല രീതിയിൽ വന്നൊരു ഫീമെയിലാണ്. അപ്പോൾ ഇതിനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മുടെ ടാങ്കിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണെന്ന് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി നമ്മുടെ ഈ ഒരു ഫ്രൈസ് നമുക്ക് വളർത്തെടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതിൻ്റെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല വിളിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.